नमस्कार एडिक्राफ्ट इंडिया ब्रेन जिमनास्टिक्स वीडियो स्वागत ओर प्रावश्य ना चलंज नि तलचर चलंजुटा वह प्रावश्यम अलग चलंज एल प्रावश्यम पर अद क्यों या वी आवर्ती उत्तर नोक चौदह कम कुछ सामय वीडियो पोस्ट वीडियो पोस्ट स्वंतमें उत्तर क्रमिक अंतमु उत्तर पाऊ पक्षे आदमी नोक कल पक्ष ना क्यूरियोसीटी एनियानर आकांक्ष नमक नामे वीडियो ओड़ उत्तर का अगर नाम इन लक्ष्य नमुक निवे कई चलंजे नमुक चिंत नमें तलचमा वेट इतवे नाम व्यतस्तुट ना चिंती प्रेरपी वे अगर नमें तलचर नमें शरीर साध्य नमुक उपयोग अगर मे ना जीवन नमुक मूर अब इन उत्तर पर प्रत्येक क्यों आ उत्तर अलदा आ उत्तर को प्रयोजन निद ना जीवन एल भाग नमुक स्वभाव नमुक का इन मुंब या दयवारी चौदह कम वीडियो पोस्ट उत्तर नोक कई वीडियो इवे स्थिर अब अद्पम इन नाला वाणी उत्तर कंपिड़ी कुछ दिवस श्रमिक अब और दिवस अलग कुछ नर श्रमिक इन नाम तीपटिक उपयोग वीडियो अब ई वीडियो इन वीडियो अल सोरी पजल ना अब ई ब्रेन जिमनास्टिक्स नमुक कुछ तीपटिक आवश्यु रु ना आ पत् पन्द्रे कुछ नमुक आवश्यु अब ई पन्द्रे कुछ पन्द्रे ईर्क उपयोग पन्द्रे तीपटिक उपयोग इवे या उपयोग इचि नीलम कूड़ल तीपटिका वीडियो कुछ व्यक्त का साधारण वलिप तीपटिक उपयोग सूखा अवश्यमे वीडियो आवश्यक वेलिए वलिए नील उपयोग नी कल ऐसा ईर नमर विरल नील विरल नील इत्र वलिए उपयोग अब या आदमें नाम अरे वो अब अरेंजे इंगने रेंडेन्नम पिन्ने ताड़ोट रेंडेन्नम इंगने रेंडेन्नम इंगने रेंडेन्नम पर स्क्वायर स्क्वायर ऐटाना नम्मल अरेंज चेय्युन्नत स्क्वायरिन्टे ओरु साइडिन्टे वीति एन्न पറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തീപ്പെട്ടികളുടെ വീതിയാണ് ഇത്രയേ ഉള്ളൂ കണ്ടോ नमक स्क्वयर कत्र पेरफेक्ट ओके अस्यूम पेरफेक्ट स्क्वयर इन अच्छे रूम वेरे तीपट कुल रू कल इंगे वे मत कुी इंगे वे अब नमुक और चीज स्क्वयर और वलिए स्क्वयर अब इन चेन्दा क नमुक रु तीपटिक पन्न तीपटिकल अब इवे रु तीपटिकलू ई रु तीपटिकलकूट ईर अरेंजमेंट नमुक वे अरेंजमेंट नमुक रु अब इन रु स्क्वयर इन ई रूट नाम एवडे वो नमुक मे आवयर कौन व्यक्त तीपटिकल इन मैं पा रूप इनकोट वच इंटेवे ना वच कम मे आवयर कौन इन रहा
വീണ്ടും രണ്ടെണ്ണം കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ആറ് സ്ക്വയർ കിട്ടണം. അതാണ് ചലഞ്ച്. അപ്പോൾ നിങ്ങൾ തീപ്പെട്ടിക്കുള്ളി എടുത്തു കഴിഞ്ഞിട്ട് ഇത് ചെയ്യാൻ നോക്കുക, കുറച്ച് നേരം ശ്രമിക്കുക, എന്നിട്ട് ശ്രമിച്ചു വേണമെങ്കിൽ ഏതാനും ദിവസങ്ങൾക്ക് ശ്രമിക്കാം. അതിനുശേഷം മാത്രം നിങ്ങൾ ചെയ്ത ഉത്തരം ശരിയാണോ എന്ന് ഇവിടെ വന്ന് പരിശോധിക്കുക. അതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. കുറച്ച് നേരത്തേക്ക് വീഡിയോ പോസ് ചെയ്യുക, അതിനുശേഷം മാത്രം ഉത്തരത്തിലേക്ക് പോകും. പിന്നെ തീപ്പെട്ടികളൊക്കെ ഒരു പ്രത്യേകതയുണ്ട് അല്ലേ, ചെറിയൊരു തരി മതി. തീപ്പെട്ടിക്കുള്ളിൽ ഉണ്ടാകുന്ന ചെറിയൊരു സ്പാർക്ക്, ആ ഒരു സ്പാർക്ക് ഉപയോഗിച്ച് നമുക്കൊരു വലിയ കാടിനെ വരെ കത്തിക്കാൻ കഴിയും. അത് തീയുടെ ഒരു ശക്തി എന്ന് പറയും അല്ലേ. അധികമൊന്നും വേണ്ട, ചെറിയൊരു തീപ്പൊരി മതി ഒരു വലിയ കാട് മുഴുവനും ചുട്ട് ചാമ്പലാക്കാം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ കാര്യം. നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാനായിട്ട് ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും വേണ്ട, വളരെ ചെറിയ കാര്യങ്ങൾ, അതിൻ്റെ കൃത്യമായുള്ള രീതിയിൽ ചില ചെറിയ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുത്തുമ്പോൾ നമ്മുടെ ചിന്തകളിലോ പ്രവൃത്തികളിലോ നമ്മൾ വളരെ ചെറിയ മാറ്റങ്ങൾ വരുത്തുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ ആ ഒരു സാധനം മാറ്റിമറിക്കും. അപ്പോൾ തീപ്പെട്ടിക്ക് ശക്തി പോലെ തീപ്പെട്ടിയുടെ ഒരു കൊള്ളി കൊണ്ട് നമുക്ക് വലിയൊരു തീക്ക് കാരണമാകാവുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയൊരു മാറ്റത്തിന് പോലും, ബോധപൂർവം നമ്മൾ എടുക്കുന്നതോ അല്ലെങ്കിൽ അബോധപൂർവം എടുക്കുന്നതോ ചെറിയൊരു മാറ്റം തന്നെ നമ്മുടെ ജീവിതത്തെ വലിയൊരു മാറ്റത്തിലേക്ക് നയിക്കാൻ പറ്റും. ചിലപ്പോൾ ചിലരെടുക്കുന്ന മാറ്റങ്ങൾ അവരുടെ മോശമായ അനുഭവങ്ങളിലേക്ക് നയിക്കാം, ചിലരെടുക്കുന്ന മാറ്റങ്ങൾ അവരുടെ നല്ല അനുഭവങ്ങളിലേക്ക് നയിക്കാം. അപ്പോൾ നമ്മുടെ ചിന്തകളും വാക്കുകളും നമ്മൾ കുറച്ച് ശ്രദ്ധയോടെ ഉപയോഗിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ ഉചിതമായ മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ട് അത് കാരണമായി തീരും. അതുപോലെ തന്നെ ഇപ്പം നിങ്ങളൊരു തീപ്പെട്ടിക്കൊള്ളിയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പം അങ്ങനെയെങ്കിൽ നിങ്ങളിലുണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് ഈ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തിലേക്ക് മാറ്റം സ്പ്രെഡ് ചെയ്യാൻ കഴിയും. ഒരു തീപ്പെട്ടിക്കുള്ളി ഒരു മാറ്റത്തിൽ നിന്ന് അടുത്തതിലേക്ക് കത്തി പടരുന്നത് പോലെ നിങ്ങളിൽ അടിസ്ഥാനപരമായ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് പടർന്ന് പിടിക്കും. പല നമുക്ക് നേരെ ചെന്ന് ഒരാളെ മാറ്റാൻ കഴിയില്ല. മറ്റൊരാൾ ഒരു രീതിയിൽ നമ്മളോട് പെരുമാറുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതി നമ്മൾ ആഗ്രഹിക്കുന്നോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. അപ്പം ആദ്യമേ മാറ്റം വരേണ്ടത് നമ്മുടെ ഉള്ളിലാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മളെ തന്നെയാണ്. അതിനുശേഷം നമ്മളെ തന്നെ ഏതൊക്കെ രീതിയിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മളിൽ വരുത്തേണ്ടതെന്നാണ് നമ്മൾ അറിയേണ്ടത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ശരീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കഴിവുകളുള്ള വളരെ സാധ്യതകളുള്ള ഒന്നാണ്. എന്നാൽ നമ്മൾ ഈ ശരീരത്തെ ഉപയോഗിക്കുന്നതോ വളരെ മോശമായിട്ട് വളരെ താഴ്ന്ന നിലയിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ നമുക്ക് തന്നു കഴിഞ്ഞിട്ട് ആ കമ്പ്യൂട്ടറിനെ നമുക്ക് ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ട് മേശപ്പുറത്ത് പേപ്പർ വെയിറ്റ് ആയിട്ട് പേപ്പറൊക്കെ പറന്നു പോകാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ പലപ്പോഴും നമ്മളുടെ മനുഷ്യത്തെ ഉപയോഗിക്കുന്നത്. അപ്പം ഇവിടെയുള്ള ചലഞ്ചുകൾ പലതും നിങ്ങളുടെ മസ്തിഷ്കത്തെ കൂടുതലായിട്ട് നിങ്ങളുടെ തലച്ചോറിനെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നേരെ ഉത്തരത്തിലേക്ക് നിങ്ങൾ പോകരുതെന്ന്. അപ്പം നിങ്ങൾ വീണ്ടും ഇനി ഞാൻ ഉത്തരം പറയാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ ദയവായിട്ട് ഉത്തരം ശ്രമിച്ചില്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉത്തരത്തിന് വേണ്ടി ശ്രമിക്കുക, അതിനുശേഷം മാത്രം ഉത്തരത്തിലേക്കാണ്. അപ്പം ഇനി നമുക്ക് ഉത്തരം എന്താണെന്ന് നോക്കാം. അപ്പം ഈ രണ്ട് കൊള്ളികളാണ് നമുക്കിനി അഡീഷണൽ ആയിട്ട് വെക്കാനുള്ളത്. ഈ രണ്ട് കൊള്ളികൾ വെക്കേണ്ടത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കൊള്ളി നിങ്ങൾ ഇതിനു മുമ്പ് ശ്രമിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്യുക, തന്നെ നോക്കുക, ഒന്ന് ശ്രമിക്കുക, അതിനുശേഷം മാത്രം ഉത്തരം കണ്ടുപിടിക്കുക. റെഡി? ഇത് എടുത്ത് നോക്കുന്നു. ഒന്നാമത്തെ കൊള്ളി നമ്മൾ ഇവിടെ വെക്കുന്നു. രണ്ടാമത്തെ കൊള്ളി ദാ അതിന് പെർപെൻഡിക്കുലറായിട്ട്. ഇപ്പം നോക്കുക, ചെറിയ 1, 2, 3, 4 സ്ക്വയർ, പിന്നെ ഒരു മീഡിയം സൈസിലെ ഒരു സ്ക്വയർ 4, 1, 5, പിന്നെ വലിയൊരു സ്ക്വയർ 6. ഇതാണ് അതിൻ്റെ ഉത്തരം. ഒരിക്കലും കൂടി കാണിച്ചു തരാം.
ഇപ്പോൾ ഉള്ള ചെറിയ സ്ക്വയറിന്റെ നടുക്കോട്ട് ഈ ഒരു തീപ്പെട്ടിക്കുള്ളി വെക്കുക. അതിനുശേഷം അതിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് അതിന് ക്രോസ് ആയിട്ട് അടുത്ത ഇതും വെക്കുക. അപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല, സ്റ്റിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുന്നതാണ്. അപ്പം എന്താ, 1, 2, 3, 4 ഇത് നടുക്ക് വെക്കേണ്ടതാണേ. ഇപ്പം ഒരെണ്ണം നടുക്കല്ല ഇപ്പം വെച്ചിരിക്കുന്നത്, ഇച്ചിരി മാറിപ്പോണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സ്ക്വയർ എല്ലാം തോന്നുന്നത്. അപ്പോൾ 4 സ്ക്വയർ 4 1 5 പിന്നെ 6. അപ്പം ഇങ്ങനെ 6 സ്ക്വയർ നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വേറൊരു ദിവസം വരുന്നതാണ്. നന്ദി, നമസ്കാരം, താങ്ക് യു.